കൂടിയായ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനും നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുവാൻ സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം മുസ്ലിം സർവീസ് സൊസൈറ്റി, ഞാൻ മറ്റൊരു സംഘടനയിൽ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ, അപ്പോൾ മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിൽ MIC ഹാളിൽ ഒരു വലിയ സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് തയ്യാറാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ, ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് രണ്ട് പാരഗ്രാഫ് മാത്രം പറയുക. കഴിഞ്ഞ ഈ ഇപ്പോഴത്തെ NDA ഗവൺമെൻറ്റിന് മുൻപ് ഒന്നാം NDA ഗവൺമെൻറ് നരേന്ദ്രമോദി നയിച്ച ആദ്യത്തെ NDA ഗവൺമെൻറ് നടപ്പിലാക്കിയത് തന്നെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു ഇനിയും വീണ്ടും ഒരു NDA നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യയുടെ അന്ത്യമായിരിക്കും, ഈ ഒരു പൊതുതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവുകയില്ല, ജനാധിപത്യത്തിൻ്റെ അന്ത്യമായിരിക്കും, മതേതരത്വത്തിൻ്റെ അന്ത്യമായിരിക്കും എന്നെല്ലാം നാം അന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്ന് നോട്ട് നിരോധനം പോലെ ജനങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് അന്ന് ഈ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പിടിയാടുകളും നടപ്പിലാക്കിയത് എങ്കിൽ അവരുടെ യഥാർത്ഥ അജണ്ട ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞ പൗരത്വ നിയമ ഭേദഗതി ബിൽ മാറി ഇപ്പോൾ അത് ആക്ടായി, അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു, പ്രസിഡന്റ് ഒപ്പുവെച്ച് നയം നടപ്പിലായി കഴിഞ്ഞു. ഇനി നടപ്പിലാക്കാൻ പോകുന്നത് NRC ആണ്. അത് കഴിയുമ്പോഴാണ് യഥാർത്ഥ ചിത്രം പുറത്തു വരിക. കാരണം ആരെല്ലാമാണ് ഇന്ത്യയുടെ പൗരന്മാർ, ആരെല്ലാമാണ് ഇന്ത്യയുടെ പൗരന്മാരല്ലാത്തവർ എന്ന് കല്ലും നെല്ലും വേർതിരിച്ചറിയാൻ അവർക്ക് കഴിയും. അവർക്കിനെ ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. NRC നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമാണ് ഈ പ്രധാനമന്ത്രി അമിത്ഷായി അതിപ്പോഴും നിഷേധിച്ചിട്ടില്ലെങ്കിൽ പ്രധാനമന്ത്രി ഒന്ന് രണ്ട് തവണ പറഞ്ഞത്. അത് ഈ ശക്തമായ പ്രക്ഷോഭത്തിന്റെ വെളിച്ചത്തിലാണ്. ഇന്ത്യ ഒട്ടാകെ ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത് ആരാണ്, എന്താണ് ഈ സമരത്തിന്റെ സവിശേഷത, നമ്മൾ അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ പ്രബുദ്ധരായ നേതാക്കന്മാർ പലരും നമ്മളെ ലേഖനങ്ങളിലും മറ്റും പഠിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സമരം ഏറ്റെടുത്തുള്ളത് വിദ്യാർത്ഥികളും യുവജനങ്ങളും വനിതകളുമാണ്. സാധാരണഗതിയിലുള്ള ഏതൊരു സമരം ഏറ്റെടുക്കുക രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു സമരം ഏറ്റെടുത്താൽ ആ സമരത്തിന് അവരുടേതായ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കും, അവരുടേതായ കിട മത്സരം ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്വാർത്ഥ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ആ സമരം അവിടെ പര്യവസാനിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ബുദ്ധിജീവികൾ അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ സമരം ഏറ്റെടുത്തിട്ടുള്ളത് എന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ സംശയം. എന്താണ് ഈ സമരത്തിനോട് ഗവൺമെന്റ് ചെയ്യുന്ന മൂടത്തരം? അത് ഫ്രാൻസിൽ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ പറയാം പിന്നീട്. വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ന്യായമായ രീതിയിൽ സംവദിക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മൂടത്തരം. ഇപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും ഈ കേരളത്തിലെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ മൂടത്തരമാണ്. വിദ്യാർത്ഥികൾ എന്താണ് പറയുന്നത്, യുവജനങ്ങൾ എന്താണ് പറയുന്നത്, അത് മനസ്സിലാക്കുവാനും അവരുടെ വികാരം ഉൾക്കൊള്ളുവാനും ആ വികാരങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കിയ നിയമമാണെങ്കിൽ പോലും അതിൽ ഭേദഗതി വരുത്താനും ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആ സവിശേഷത ഉൾക്കൊള്ളാൻ അദ്ദേഹം ഒട്ടുമേ തയ്യാറാകുന്നില്ല. ബഹുസ്വരത, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായ വികാരങ്ങളും അവരുടേതായ ആചാര രീതികളും അവരുടേതായ ആരാധനാക്രമങ്ങളും ഉണ്ടായിരിക്കും. അവരുടേതായ വ്യക്തിത്വം, അവരുടേതായ പൗരത്വം, ഇതെല്ലാം ഉണ്ടായിരിക്കും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ പൂച്ചെണ്ടാണ് അല്ലെങ്കിൽ ഒരു പൂമാലയാണ് ഇന്ത്യയുടെ മതേതരത്വം, ഇന്ത്യയുടെ ബഹുസ്വരത, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ നരേന്ദ്രമോദി ആയാലും ഇപ്പോൾ കേരളത്തിലുള്ള ഗവർണറായാലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കിരാതമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകിച്ച് ആർക്കും തന്നെ വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല.
പക്ഷെ അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ഏതാനും അല്ലെങ്കിൽ ഒരു 30% അല്ലെങ്കിൽ 37% മറ്റോ മാത്രം വരുന്ന മതനിരപക്ഷങ്ങൾ മാത്രം ഈ സമരത്തിനെതിരെ നിൽക്കും, ആ സമരം സ്വാഭാവികമായി കെട്ടടങ്ങും എന്ന ഒരു മുൻ വിധിയോടുകൂടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ആദ്യം ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും പിന്നീട് ഗസറ്റ് വിജ്ഞാപനമായിട്ടൊക്കെ ഈ നിയമം ഇറക്കിയത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും സംഘ് പരിവാർ ഒഴികെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ഇത് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. 1968 ഫ്രാൻസിൽ വലിയൊരു സമരം ഉണ്ടായി വിദ്യാർത്ഥികളും അവിടുത്തെ ഗവൺമെന്റ് തമ്മിൽ. ആ സമരമാണ് പിന്നീട് വ്യാപിച്ച് ഫ്രാൻസ് മുഴുവൻ പ്രക്ഷോഭം പടർന്നു. പിന്നീട് അത് ലോകവ്യാപകമായി ജർമ്മനിയിലെ വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ സമരരംഗത്ത് ഇറങ്ങി. സ്പെയിനിൽ അവിടുത്തെ ഏകാധിപതിയായ ജനറൽ ഫ്രാങ്കോക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി. ദൂരെ മെക്സിക്കോയിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. ഒട്ടേറെ യുവാക്കൾ കൊല്ലപ്പെട്ടു. ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഡിഗോളിന്റെ രാജിക്ക് ഈ സമരം വഴിവെച്ചു. അതിനെ തുടർന്നാണ് US നമുക്കറിയാം വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് വലിയ ദീർഘകാലം നീണ്ട ഒരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. പക്ഷേ US യുവാക്കൾ ആണ് ഈ വിയറ്റ്നാം യുദ്ധം നിർത്തണമെന്ന് അന്നത്തെ ഭരണകൂടത്തിനോട് ആവശ്യപ്പെടുകയും ആ സമരം ആ യുദ്ധം നിർത്തിവെക്കേണ്ടതായിട്ട് വരികയും ചെയ്തത്. ഇപ്പോൾ ഹോങ്കോങ്ങിൽ നടക്കുന്നതും ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ചാലക ശക്തിയാണ്. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളോട് മുഖം തിരിക്കുക എന്നുള്ളത് ഈ ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. രണ്ടാമതായി ഈ സമരങ്ങളുടെ മതേതര സ്വഭാവമാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനാണ് ഇവരുടെ ശ്രമം. പൗരത്വ രജിസ്റ്റർ, പൗരത്വ നിയമം എന്നിവയുടെ രാഷ്ട്രീയ ലക്ഷ്യവും അതുതന്നെ. എന്നാൽ ജാമിയ മില്ലിയയിൽ ആ രാത്രി വിദ്യാർത്ഥികളുടെ നേരെ നടന്ന ക്രൂരമായ ആക്രമണം ഈ സമവാക്യങ്ങളെല്ലാം മാറ്റി. അതേ തുടർന്നുണ്ടായ സമരം ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളതായി മാറി. മൂന്നാമതായി ഇതുവരെ സർക്കാരിനെതിരായ എതിർപ്പുകളെ നേരിടാൻ BJP ഉപയോഗിച്ചിരുന്ന പ്രധാന ആയുധമായിരുന്നു ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്ക് നേരെയുള്ള സ്വഭാവഹത്യ. നമ്മൾ നിത്യേനെ കാണുന്നതാണ് ഈ വാട്സപ്പിലും അതുപോലെയുള്ള സമ്പ്രദായങ്ങളിലും ആളുകളെ അപകീർത്തിപ്പെടുത്താൻ അപമാനിക്കാൻ ട്രോളുകൾ ചാനലുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സമരം ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന വനിതയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അപകീർത്തിപ്പെട്ടുകൊണ്ട് ഒരുപാട് ട്രോളുകളും ഒക്കെ ഉണ്ടാക്കും, കൃത്രിമമായിട്ടുണ്ടാക്കുന്നു. പക്ഷേ അത്തരം ട്രോളുകളൊന്നും തന്നെ ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. മറ്റൊന്ന്, ഇതുവരെ സർക്കാരിനെതിരെ എതിർപ്പുകളെ നേരിടാൻ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഇന്ത്യയുടെ ഭാരതീയത്വം, ഇന്ത്യയുടെ ഭാരതീയത്വത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മുസ്ലിം സത്വം എന്ന ഒരു 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 ഹിഡൻ അജണ്ട, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റായിട്ടല്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഐഡന്റിറ്റിയിൽ നിന്ന് വേർതിരിക്കുന്നതാണ്. അവർ ഇന്ത്യയിൽ മുഴുവനായിട്ട് ലയിച്ചു ചേർന്നിട്ടില്ല എന്നുള്ള ഒരു പ്രചരണം സംഘ് പരിവാറുകൾ വളരെ കാലം തൊട്ടേ ഉള്ളതാണ്. അവർ ഇന്ത്യയുടെ എല്ലാ വിധത്തിലുള്ള ധാരയിൽ അഴിഞ്ഞു ചേരാതെ അവരൊരു സെപ്പറേറ്റ് ആയിട്ട് സംവിധാനമായിട്ട് നിൽക്കുകയാണ് എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, മോർ ദേൻ ഹിന്ദു അല്ലെങ്കിൽ മറ്റേത് സമുദായത്തെക്കാൾ ഉപരി ഭാരതീയത്വം ഉൾക്കൊള്ളുന്നത് മുസ്ലിം സത്വം തന്നെയാണ്. ആ മുസ്ലിം സത്വം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സത്വത്തിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് വ്യക്തമാക്കാൻ ഈ സമരം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പതാക പിടിച്ചുകൊണ്ട് ഭരണഘടന മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഈ സമരരംഗത്ത് ശക്തമായിട്ട് പ്രക്ഷോഭരംഗത്ത് വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മാസം ഒരു വെള്ളിയാഴ്ച ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച ജുമാക്ക് വന്ന സഹോദരി സഹോദരന്മാരുടെ മുൻപിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ചന്ദ്രശേഖർ ആസാദ് എന്ന ഒരു ദലിത് നേതാവ് രംഗത്ത് വന്നു. ആയിരക്കണക്കിന് 10,000 ആളുകളാണ് അവിടെ, ഞാൻ മുസ്ലിംകൾ എന്നല്ല പറയുന്നത്, 10,000 ദേശഭക്തി ആളുകളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്നത്. വിളറി പൂണ്ട ഭരണകൂടം ഡൽഹിയിൽ ഭരിക്കുന്നത് കേജരിവാളാണെങ്കിൽ മടുത്ത് പോലീസിന്റെ അധികാരം നരേന്ദ്രമോദിക്കാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഗവൺമെന്റ് എതിർത്തത് എന്താണ്? ജമാ മസ്ജിദിൽ ചന്ദ്രശേഖർ ആസാദ് പ്രവേശിച്ചു എന്ന പേരിലാണ്. അപ്പോൾ സുപ്രീംകോടതി ചോദിച്ചു, ചന്ദ്രശേഖർ ആസാദ് പ്രവേശിച്ചത് പാകിസ്ഥാനിലല്ലോ, ജമാ മസ്ജിദിലല്ലേ? ജമാ മസ്ജിദ് പാകിസ്ഥാനിലല്ലോ, എന്തുകൊണ്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു? ഇപ്പോൾ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു. പക്ഷേ ആ ജാമ്യം
ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഡൽഹിയിൽ അദ്ദേഹം പ്രവേശിക്കാൻ പാടില്ല, രാഷ്ട്രീയമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാടില്ല എന്നിങ്ങനെ ഒട്ടനവധി നിബന്ധനകളുണ്ട്. പക്ഷെ ആ നിബന്ധനകളെല്ലാം ലംഘിച്ചുകൊണ്ട് ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ദളിത് വിഭാഗത്തിന്റെ നേതാവ്, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇപ്പൊ ഇവിടെ പറഞ്ഞ ജാമിയ നൂരിയ ഇസ്ലാമിയ കോളേജ്, യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ ജെ എൻ യു യൂണിവേഴ്സിറ്റി, അങ്ങനെ ഏറ്റവും ഉത്ഭുതമായ പ്രബുദ്ധമായ വിദ്യാർത്ഥികളും യുവജനങ്ങളും നേതൃത്വം കൊടുക്കുന്ന ഒരു സമരത്തിന്റെ ഭാഗമായി ചേരാൻ നമ്മുടെ കൊച്ചു ഗ്രാമത്തിനും ഒട്ടേറെ പൈതൃകങ്ങളുള്ള ഈ കൊച്ചു ഗ്രാമത്തിനും കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു കാര്യമാണ്. ഈ സമരം ഒരു വിധത്തിലും മറ്റൊരു സ്വാർത്ഥ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യായമായ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് ഭാവിയിലെങ്കിലും ഒരു സമൂഹത്തെ വേർതിരിക്കാനുള്ള ഗൂഢമായ ലക്ഷ്യം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള സമരമാണ്. ഇന്ത്യയിൽ എല്ലാവരും സമന്മാരാണ്. ആരും തന്നെ ഒരാൾ മോർ ദാൻ ഈക്വൽ അല്ല, എല്ലാവരും ഈക്വലാണ്. അതിൽ ഏതെങ്കിലും ഒരാൾ മുൻപന്തിയിലല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമെന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹുസ്വരത എന്ന, ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിധത്തിലുള്ള ഈ സമരത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഈ നാട്ടിലെ കലാ സാംസ്കാരിക സംഘടനകളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പാടൂർ മാസ് റിക്രിയേഷൻ ക്ലബിന് വേണ്ടിയും, അല്ലെങ്കിൽ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഈ ഉപവാസത്തെ അഭിവാദ്യം ചെയ്യുന്നു. എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.